നമസ്കാരം. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു വർഷത്തെ വാസ്തു മുഹൂർത്തങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ പറ്റിയാണ്. നാം എല്ലാം ഗൃഹസംബന്ധമായ ജോലികൾ തുടങ്ങുന്നതിന് മുൻപ് മുഹൂർത്തം നോക്കാറുണ്ടല്ലോ. ഗൃഹസംബന്ധമായ നാല് കാര്യങ്ങളുടെ മുഹൂർത്തം നിർബന്ധമായും നോക്കണം. അതായത് സ്ഥാനനിർണയം അല്ലെങ്കിൽ കുറ്റിയടിക്കുക, ശിലാസ്ഥാപനം അല്ലെങ്കിൽ കല്ലിടുക, പിന്നീട് കട്ടളവെപ്പ്, പിന്നെ ഗ്രഹപ്രവേശനം അല്ലെങ്കിൽ പാല് കാച്ചുക. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾക്കും നാം നല്ല മുഹൂർത്തം നോക്കേണ്ടതാണ്. എന്നാൽ ഒരു വർഷം 8 മാസങ്ങളിലായി 8 വാസ്തുമുഹൂർത്തങ്ങളുണ്ട്. ഈ 8 വാസ്തുമുഹൂർത്തങ്ങൾ ഉപാധികളില്ലാതെ ഗ്രഹസംബന്ധമായ മുൻപ് പറഞ്ഞ നാല് കാര്യങ്ങൾക്കും ഉത്തമമാണ്. അതായത് ഇനി പറയാൻ പോകുന്ന 8 മുഹൂർത്തങ്ങൾക്ക് പ്രസ്താവിൻ്റെ ജന്മനക്ഷത്രമോ ശുഭനക്ഷത്രങ്ങളോ നല്ല തിഥിയോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. ഈ 8 വാസ്തുമുഹൂർത്തങ്ങളും എല്ലാ വർഷവും ഒരുപോലെ വരുന്നതാണ്. ഇനി ഏതൊക്കെയാണ് ഈ 8 വാസ്തുമുഹൂർത്തങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് മേടമാസം 10-ാം തീയതി പകൽ 8:15 9:10 മധ്യയുള്ള സമയം, ഇടവമാസം 21-ാം തീയതി പകൽ 10:28 10:45 മധ്യയുള്ള സമയം, കർക്കിടകമാസം 11-ാം തീയതി പകൽ 8:12 8:30 മധ്യയുള്ള സമയം, ചിങ്ങമാസം 6-ാം തീയതി പകൽ 3:42 4 മണിക്കും മധ്യയുള്ള സമയം, തുലാമാസം 11-ാം തീയതി പകൽ 8:10 8:20 മധ്യയുള്ള സമയം, വൃശ്ചികമാസം 8-ാം തീയതി പകൽ 11:55 12:12 മധ്യയുള്ള സമയം, മകരമാസം 12-ാം തീയതി പകൽ 11 മണിക്കും 11:15 മധ്യയുള്ള സമയം, കുംഭമാസം 20-ാം തീയതി പകൽ 11:05 11:17 ഇടയിലുള്ള മുഹൂർത്തം. ഇവയൊക്കെയാണ് ഈ 8 വാസ്തുമുഹൂർത്തങ്ങൾ. അതിനാൽ ഈ 8 വാസ്തുമുഹൂർത്തങ്ങൾ എല്ലാവരും കുറിച്ചു വച്ച് ഗൃഹസംബന്ധമായ ജോലികൾ തുടങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.